എപ്പിസോഡിലെ സെക്കൻഡ് പെർഫോമൻസിലേക്ക് നമുക്ക് പോകാം. അതിനുവേണ്ടി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഫാത്തിമ ഹെന. ഹായ് ഫാത്തിമ, ഇന്ന് ഡ്യുവറ്റ് സോങ് റൗണ്ട് ആണ് അല്ലേ? അപ്പം ഏത് പാട്ടാ സെലക്ട് ചെയ്തിട്ടുള്ളത്? ആരാണ് സപ്പോർട്ട് ചെയ്യാൻ വരുന്നത്? മുർഷിദ്. മുർഷിദ്, ഓക്കെ. അപ്പം രണ്ടുപേരും കൂടെ നല്ലൊരു ഡ്യുവറ്റ് തരിക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓടി തൂ
ഖുർഷീദ് ആൻഡ് ഫാത്തിമ എന്ന ഒരു ലവ്ലി ക്യൂട്ട് പെർഫോമൻസ്, നല്ലൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു. ഞങ്ങൾ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നിന്ന് പാടുന്ന കാണാൻ നല്ല രസമായിരുന്നു. ഷാൻസർ, അപ്പം എന്തായാലും നന്നായിട്ട് പാടി, രണ്ടുപേരും നന്നായിട്ട് പാടി. പക്ഷേ എൻ്റെ ഒരു ഇതിൽ വെച്ചിട്ട് ഫാത്തിമയെക്കാളും ഒരു പൊടിക്ക് മുൻപിൽ നിൽക്കുന്നത് മുർഷിദാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പ്രത്യേകിച്ച് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പാടുന്ന ഭാഗം വരുമ്പോൾ നമുക്കത് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഫാത്തിമയുടെ വോയിസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ പാട്ടിലൊക്കെ ഇങ്ങനെ സന്തോഷം വാരി വിതറുന്ന ഒരു ഒരു വോയിസാണ്. പിന്നെ നിങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ഇൻട്രാക്ഷനും കാര്യങ്ങളൊക്കെ നന്നായിരുന്നു. എല്ലാം നന്നായിട്ട് തന്നെ നിങ്ങൾ പെർഫോം ചെയ്തു. നല്ലൊരു വിഷ്വൽ ബ്യൂട്ടി ആയിരുന്നു, അങ്ങനെ പറയാം. ഓക്കെ, താങ്ക് യു ഷാൻസർ. ഞാനും ഷെറീഫും കൂടി പാടിയ പാട്ട് അല്ലേ, എനിക്കൊരുപാട് ഇഷ്ടമുള്ള. ഞങ്ങൾ അന്ന് പാടിയെന്നേ ഉള്ളൂ, പക്ഷെ ഞങ്ങൾ ഇതുവരെ അത് പ്രോഗ്രാമിന് പാടിയിട്ടില്ല. പക്ഷെ നിങ്ങൾ കുട്ടികൾ പാടിയിട്ടാട്ടോ അത് കേൾക്കുന്നത്. സത്യമായിട്ട് നമ്മളൊരു വേദിയിൽ അത് ഇതുവരെയും പാടിയിട്ടില്ല. ഞങ്ങളൊന്നിച്ച് പാടി, റെക്കോർഡിങ് അങ്ങനെ പാടി. പക്ഷെ അത് നിങ്ങളിലൂടെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമല്ലേ. അത്ര അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ നമ്മുടെ സീസണിൽ എല്ലാ സീസണിലും ഇതുവരെ ഡുവറ്റായിട്ട് എടുത്തിരുന്നൊരു പാട്ടായിരുന്നു. പിന്നെ അത് സംഗീതം അനീസ്, ഓർക്കസ്ട്രേഷനാണ് അഷ്റഫ്. അത് ഡീറ്റെയിൽ ആയിട്ട് മാഷ് പറയുമല്ലോ. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പാട്ടാണ് അത്. മുർഷിദ് നന്നായിട്ട് ഫാത്തിമയ്ക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അത് നന്നായിട്ടാണ്. അങ്ങനെ ഓരോ ഭാഗം എനിക്ക് തോന്നുന്നു ഷെറീഫ് അങ്ങനെ പാടി വെച്ച് അതന്നെ കറക്റ്റായിട്ട് ചെയ്തിട്ട് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫാത്തിമ കുട്ടി നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട് കേട്ടോ. മോള ഒരു കൊഞ്ചലും ഒക്കെ ഉണ്ടായിരുന്നു. ഒന്നുകൂടെ കറക്റ്റായിട്ട് അഷ്റഫിൻ്റെ അടുത്ത് നിന്ന് കേട്ടിരുന്നോ? പിന്നെ പഠിച്ചോ, അങ്ങനെ ചെയ്തോ? അതൊക്കെ തന്നെ ഞങ്ങൾ പാടി തന്നെ കേട്ടോ. അത് കേട്ടു. പിന്നെ സതീഷ് ബാബുങ്കൾ ബാവട്ടനോ ക്ലിയർ ചെയ്തു എല്ലാ പാട്ടും. ബാവട്ടൻ എല്ലാ പാട്ടുകളും മോൾക്ക് ക്ലിയർ ചെയ്തു തരും അല്ലേ, എല്ലാ സോങ്ങും. ആ നല്ലൊരു, അയ്യോ നല്ലൊരു ഗുരു തന്നെ, ഇത്രയും നല്ലൊരു സിംഗർ അല്ലേ. അപ്പോൾ അത് വലിയൊരു കാര്യമാണ് മോൾക്ക് കിട്ടിയത്. എല്ലാ പാട്ടും, അതെ എല്ലാ പാട്ടുകളും ഇങ്ങനെ കറക്റ്റ് ചെയ്ത് പറഞ്ഞിരുന്നു പറഞ്ഞില്ലേ. അപ്പോൾ ഒന്നുകൂടി നമുക്ക് ബാവട്ടനെ കൂടി ഒന്ന് പറയാൻ പറ്റിയല്ലോ ഈ ഒരു അവസരത്തിൽ. നല്ലൊരു നല്ല സെലക്ഷൻ ഞാൻ വീണ്ടും പറയാൻ വരുമായിരുന്നു, അതെനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ പാട്ടല്ലേ, നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു. ഫൈസൽ മാഷ്, നല്ലൊരു സെലക്ഷനാണ്. കാരണം പതിനാലാവ് പിന്നെ ഷെറീഫ് രഹന ടീം പാടിയത്, പക്ഷേ ബാദിഷ ഇവിടെ പാടിയിട്ടാണ് ആദ്യമായിട്ട് റിയാലിറ്റി ഷോയിലത് വന്നത്. അത് യൂട്യൂബിലൊക്കെ വലിയ ഹിറ്റായിരുന്നു, അതുകൊണ്ട് തന്നെ സെലക്ഷൻ. ഇത് മുള്ളൂർക്കര സി വി ഹംസ മൗലവി എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുകൾ പാടി പറയുന്ന ഒരു തലമുറയിലാളുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ ബഷീർ അഹമ്മദ് ബ്രുഹാനിയാണ് ഇത് എഴുതിയത്. അനീസ് കൂരാട്, അഷ്റഫ് മഞ്ചേരിയൊക്കെ ഇതിൽ ഓർക്കസ്ട്രേഷനും സംഗീതമൊക്കെ ചെയ്ത്. അപ്പോൾ എനിക്ക് ഈ നന്നായിട്ട് തന്നെ ഞങ്ങളെ പെർഫോമൻസൊക്കെ ഓക്കെ. അന്ന് ആ ഫാത്തിമ ഫിദയാണ് അന്ന് ഉണ്ടായിരുന്നത് ബാദിഷയുടെ കൂടെ. നന്നായിട്ട് ഹാപ്പിയായിട്ട് പാടുന്നു. റസൂൽ തിരുമേനിയുടെ കല്യാണമാണത് വിഷയം. പക്ഷേ എനിക്കിങ്ങനെ ഇതൊക്കെ ആകുമ്പോഴും മുർഷിദിൻ്റെ ആ ഒരു കാണുമ്പോൾ ഈ കൊലപാതക കുറ്റം ചെയ്ത് വിധി കേൾക്കുന്ന പോലെ ഇങ്ങനെ എന്താണ് ആ ഒരു അവസ്ഥ വേണ്ട. അപ്പോൾ ഫാത്തിമ ചെയ്ത പോലെ മോനെ കുറച്ചുകൂടി ഇൻവോൾവ്മെൻ്റ്, എന്നാലും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എവിടെയോ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്, അതൊന്നുകൂടെ ശ്രദ്ധിക്കണം കേട്ടോ. ഈ പാട്ടിൽ മോൻ എന്തും ചെയ്യാമായിരുന്നത്, ഒരു കല്യാണപ്പാട്ട് പോലത്തെ പാട്ടല്ലേ. പാട്ടൊക്കെ അടിപൊളിയായിട്ട് മോൻ തന്നെയാണ് പാടി. ഫാത്തിമ മോൻ നന്നായിട്ടാണ് പാട്ടോ. ഓക്കെ, താങ്ക് യു ഫൈസൽ മാഷെ. ഇത് ചേട്ടാ, യെസ് ഫാത്തിമ മുർഷിദ് നല്ല പെർഫോമൻസ് ആയിരുന്നു. ഭയങ്കര എപ്പോഴും ഷാൻ പറഞ്ഞ പോലെ ഒരു ഹസ്കി വോയിസാണ്, ഒരു ക്യൂട്ട് ഹസ്കി വോയിസാണ് ഫാത്തിമയുടെ. അത് ഇത് ഈ പാട്ടിന് ഒരുപാട് ഗുണം ചെയ്തു, ഭയങ്കര ഒരു പ്ലസൻറ്റ് ഫീല് ഉണ്ടായിരുന്നു. പിന്നെ മുർഷിദും നന്നായിട്ട് തന്നെ പാടി. പിന്നെ എനിക്ക് പെട്ടെന്ന് കേട്ടത് സൂര്യഗാന്ധി എന്നാണ് പറഞ്ഞത്, അല്ലല്ലോ സൂര്യഗാന്ധി തന്നെയല്ലേ. പെട്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് സൂര്യഗാന്ധി എന്ന് പറഞ്ഞതുപോലെ തോന്നി. അപ്പോൾ അത് മാത്രമേ ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം നിങ്ങൾ ക്ലീനായിട്ട് തന്നെ പാടി. പിന്നെ ഈ പറഞ്ഞ പോലെ ഇൻവോൾവ്മെൻ്റ് കുറച്ചുകൂടെ മുർഷിദിൻ്റെ ഭാഗത്ത് നിന്ന് പാട്ട് സൈഡിൽ നിന്ന് കൊടുത്തു, ഒരു ചിരി ഒന്ന് ആവാമായിരുന്നു, അത്രേ ഉള്ളൂ. ഓൾമോസ്റ്റ്. താങ്ക് യു ചേട്ടാ. അപ്പം ഫാത്തിമ ആൻഡ് മുർഷിദ് ഹാപ്പിയാണല്ലോ. അപ്പം നമുക്ക് മാർക്സ് അറിയാം. ആദ്യം നമുക്ക് ഫാത്തിമ ഹെന്നയുടെ മാർക്ക്. ഷാൻ സർ, ഔട്ട് ഓഫ് 30 എത്ര കൊടുക്കാം? 27. മുർഷിദിന് എത്ര മാർക്സ് കൊടുക്കുന്നു നോക്കാം. ഷാൻസ്, ഔട്ട് ഓഫ് 10
സന്തോഷിക്കാൻ വരട്ടെ. ഇനി ചോദ്യങ്ങൾ. ഓക്കെ, രണ്ടുപേർക്കും ഇഷ്ടമുള്ള ഒരു ഡ്യുവറ്റ് പാടൂ. എന്തൊരു ഫീൽ അല്ലേ, ഒരു ഭയങ്കര സുഖം. ആരാ മ്യൂസിക് ഡയറക്ടർ? ഇളയരാജ. ഓക്കെ, പാടിയത് എസ് പി ബി ഇളയരാജ സർ, സത്യനന്ദിക്കാട് കൂട്ടുകെട്ട്, സത്യനന്ദിക്കാട് സംവിധാനം ചെയ്തത് ഇറങ്ങി, അത് മഞ്ജരി പാടിയതും കൂടിയാണെങ്കിൽ അത്ര സന്തോഷമായിരിക്കും. പാട്ടല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മഞ്ചരി കൂടെ പാടിയതാണെങ്കിൽ എന്ന് പറഞ്ഞത്. അവരുടെ ഈ ശബ്ദത്തിൽ അത് കേൾക്കാൻ ഭയങ്കര രസമായിരിക്കും. അപ്പം മക്കളെ, ഫാത്തിമയ്ക്ക് 4 ആൻഡ് മുർഷിദ് 3. താങ്ക് യു ജഡ്ജസ്. അപ്പം മുർഷിദ് ആൻഡ് ഫാത്തിമ, നൈസ് പെർഫോമൻസ്, നല്ല മാർക്സും കിട്ടി, ഹാപ്പി, റൈറ്റ്? ഇനി അടുത്ത പെർഫോമൻസിൽ കാണാം. താങ്ക് യു.